ഇടക്കൊച്ചി അക്യുനാസ് കോളേജ് മുതൽ പാമ്പായി മൂല വരെയുള്ള പ്രദേശങ്ങളിൽ ഇടക്കൊച്ചി അരൂർ ഹൈവേയിൽ അനധികൃതമായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമായി തീരുകയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അപകടത്തിൽ അക്യുനാസ് കോളേജിൽ പഠിക്കുന്ന ഒരു യുവാവ് വളരെ ദാരുണമായിട്ട് മരണപ്പെടുന്ന ഒരു അവസ്ഥ വരെ ഇവിടെ ഉണ്ടായി. ധാരാളം പേർക്ക് അപകടങ്ങൾ സംഭവിക്കുവാൻ നിത്യേനയുള്ള സംഭവം ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് എൻ്റെ നാട് ഇടക്കൊച്ചിയുടെ നേതൃത്വത്തിൽ അധികാരികൾക്ക് സമർപ്പിക്കുവാനായി ഒപ്പുശേഖരണം നടത്തുകയാണ്. ഇടക്കൊച്ചി 15-ാം ഡിവിഷൻ കൗൺസിലർ ജീജ ടെൻസൻ ഈ ഒപ്പുശേഖരണം ഉദ്ഘാടനം ചെയ്യുന്നു. ഒരു പദ്ധതി നിർമ്മാണം നടത്തുകയും അത് പൂർത്തിയാവുന്നതിന് മുമ്പ് അതിൽ വന്നിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങളെക്കുറിച്ച് ഹൈക്കോടതി ഇടപെടുകയും അത് നിർമ്മാണം നിർത്തിവെച്ച് പൊളിച്ചു മാറ്റുകയും ചെയ്യുകയുണ്ടായി. ആ സമയത്ത് അവർക്ക് വന്ന നിർമ്മാണ ചെലവ് അത് കൊടുക്കേണ്ട ബാധ്യത കൊച്ചിൻ കോർപ്പറേഷനായിരുന്നു. 1 കോടിയോളം രൂപ കൊച്ചിൻ കോർപ്പറേഷൻ KMRL കൊടുക്കുവാനായിട്ടുണ്ട്. അവർക്ക് ആ പൈസ കിട്ടാത്തത് കൊണ്ട് നമ്മുടെ ഈ ഒരു വർക്ക് മാത്രമാണ് ഇനി അമൃത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് KMRL ചെയ്യാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫയൽ ആ പൈസ കൊടുക്കുന്നത് വരെ അവർ പിടിച്ചു വച്ചിരിക്കുകയാണ്. അത് നമ്മുടെ ബഹുമാന്യായ മേയറുടെ ശ്രദ്ധയിലും ബഹുമാന്യായ MP ശ്രദ്ധയിലും പെടുത്തുകയുണ്ടായി. മേയർ അതിനെ KMRL കത്തയച്ചു, മറുപടി കിട്ടി. പക്ഷേ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനന്തമായി നീണ്ടു പോവുകയാണ്. ഇതുവരെ അനങ്ങാത്ത അധികാരികൾക്കെതിരെ വളരെ വലിയൊരു ഒപ്പുശേഖരണം നടത്തി ഭീമ കത്തി നൽകണമെന്നാണ് നമ്മൾ നാട്ടുകാർ എന്റെ നാട് കൊച്ചി എന്ന് പറയുന്ന ഗ്രൂപ്പുമായി ചേർന്നുകൊണ്ട് ഈ പരിപാടി ആലോചിച്ചത്. ആർക്ക് ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒപ്പുശേഖരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഒരു 1.5 ആഴ്ചക്ക് മുമ്പ് ഒരു 10-21 വയസ്സുള്ള ഒരു പയ്യന്റെ ദാരുണമായ മരണം സംഭവിക്കുകയും ആ കുടുംബത്തിനുണ്ടായ വേദനയും അതുപോലെ തന്നെ ഇനിയൊരു അപകടമുണ്ടായാൽ ഓരോ പ്രാവശ്യം അപകടമുണ്ടാകുമ്പോഴും വേദന ഉൾക്കൊള്ളുന്നു മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പക്ഷെ അതിനൊരു പരിഹാരം കണ്ടില്ല. അതിൻ്റെ ഒരു പരിഹാര മാർഗമായിട്ടാണ് ഇന്നിവിടെ നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. കോർപ്പറേഷനും സർക്കാരിനും ഒരു ഒപ്പുശേഖരണം നടത്തി നമ്മുടെ പ്രതിഷേധം അറിയിക്കുന്നത്. ഇതൊരു പ്രതിഷേധം മാത്രമല്ല, ഇതൊരു തീരുമാനമുണ്ടായില്ലെങ്കിൽ അതിന് തക്കതായ നടപടി വേണ്ട ഇടക്കൊച്ചിയിലെ പ്രദേശവാസികളും അതുപോലെ തന്നെ ഈ റോഡ് ഈ ഇടക്കൊച്ചി പക്ഷത്തോട് ഉപയോഗിക്കുന്ന നാനാ വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങളും ഉൾക്കൊള്ളുമെന്ന് തന്നെ എന്റെ വിശ്വാസം. അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇവിടെ ആവർത്തിച്ച് പറയുകയാണ്. ഹൈവേകളിലും ഇട റോഡുകളിലും അനധികൃതമായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നത് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നു. അത് ഇടക്കൊച്ചിയിലെ മാത്രം ഒരു പ്രശ്നമല്ല, നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള അനധികൃത പാർക്കിങ്ങുകൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമ്പോൾ ഇന്ന് ഇടക്കൊച്ചിയിലെ ഏറ്റവും വലിയ പ്രശ്നമായി മാറുന്നത് ഏകദേശം കോടികൾ മുടക്കിക്കൊണ്ടാണ് ഇത്തരത്തിലെ ഒരു പ്രദേശത്ത് വികസന സാധ്യതകൾ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് വലിയ തോട് ചെറുതാക്കിക്കൊണ്ട് അത് 1 മീറ്റർ വലിപ്പമുള്ള കാണയാക്കി മാറ്റി ബാക്കിയുള്ള പ്രദേശം നികർത്തി. ഇതെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറുമെന്നുള്ള ഒരു ചിന്തയായിരുന്നു ജനങ്ങളുടെ മുൻപിലുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഇവിടെ അപകടങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രശ്നമായി തീരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒപ്പുശേഖരണവും നിവേദന സമർപ്പിക്കലും ഒക്കെ ഉണ്ടാകുന്നത്. ഇതിന് സത്വരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുവാനായിട്ട് അധികാരികൾ തയ്യാറാകുമെന്നുള്ള വിശ്വാസമാണ് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കുമുള്ളത്. കൊച്ചിയിൽ നിന്ന് മറ്റൊരു വാർത്തയുമായി കാണാം. റിജൻ റിബല്ലോ, ലൈഫ് കൊച്ചി ന്യൂസ്, കൊച്ചി.